ഹമാസ് തലവൻ ഇഹ്യ സിൻവാർ കൊല്ലപ്പെട്ടോ? ഗാസ നഗരത്തിൽ ശനിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത്. ഈ ആക്രമണത്തിന് ശേഷം സിൻവാറിന്റെ ഒരു വിവരവുമില്ലെന്നാണ് സൂചന. ഹമാസ് തലവൻ സിൻവാർ കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ലെന്നും എന്നാൽ കൊല്ലപ്പെട്ടുവെന്നതിനെ സാധൂകരിക്കുന്ന തെളിവുകളില്ലെന്നുമാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഹമാസ് കമാൻഡ് കേന്ദ്രമാണ് ശനിയാഴ്ച തങ്ങൾ ആക്രമിച്ചതെന്നാണ് IDF പറയുന്നത്. എന്നാൽ സ്കൂളാണ് ആക്രമിക്കപ്പെട്ടതെന്നും 22 പേർ കൊല്ലപ്പെട്ടുവെന്നും പലസ്തീൻ അധികൃതർ ഉറപ്പിക്കുന്നു. എന്നാൽ സിൻവാർ കൊല്ലപ്പെട്ടോ എന്ന അന്വേഷണം നടക്കുമ്പോഴും അതിനുള്ള സാധ്യത തീരെ കുറവാണെന്നാണ് ഇസ്രായേൽ സുരക്ഷാ ഏജൻസി ഷിൻബെറ്റിന്റെ പക്ഷം. ഷിൻബെറ്റ് ഇങ്ങനെ വാദിക്കാൻ ഒരു കാരണമുണ്ട്. ഇതിനു മുമ്പും പല റോക്കറ്റ് ആക്രമണങ്ങൾക്ക് ശേഷവും എഹിയ സിൻവാറിന്റെ ഒരു വിവരവും ഇല്ലാതായിട്ടുണ്ട്. അപ്പോഴൊക്കെയും കൊല്ലപ്പെട്ടുവെന്ന അഭ്യൂഹങ്ങൾ ഇതുപോലെ വാർത്തയായി വന്നിട്ടുണ്ട്. വാർത്തയുടെ ചൂടാറും മുൻപേ ജീവനോടെ സിൻവാർ തിരികെ എത്തിയിട്ടുമുണ്ട്. 7 October ഇസ്രായേലിലേക്ക് കനത്ത ആക്രമണം നടത്തിയതിന് പിന്നിലെ ബുദ്ധികേന്ദ്രമാണ് എഹിയ സിൻവാർ. ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സംഘടനയുടെ തലവനായി സിൻവാർ ചുമതലയേൽക്കുന്നത്. ഗാസയിൽ 11 മാസത്തോളം ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടും ഹമാസിന് തറപറ്റിക്കാൻ കഴിയാത്തതിന് കാരണവും സിൻവാറാണ്. 7 October ആക്രമണത്തിൽ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് മുൻകൂട്ടി കണ്ട സിൻവാർ നിർണായക തന്ത്രങ്ങളാണ് വർഷങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്തത്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഗാസയിലെ ടണലുകൾ. ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യമാണ് സിൻവാർ. 1980 ഇസ്രായേലിന്റെ തടവിലായിരുന്ന സിൻവാറിനെ 2011 മോചിപ്പിക്കുന്നത്. ഇതിനിടെ 2008 സിൻവാറിനെ പിടികൂടിയ ബ്രെയിൻ ക്യാൻസർ ഇസ്രായേൽ ഡോക്ടർമാരാണ് ഭേദമാക്കിയത്. ഒരുപക്ഷെ ഇന്നതിൽ ഇസ്രായേൽ ഖേദിക്കുന്നുണ്ടാകും. 1 മുൻപാണ് സിൻവാർ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയ്ക്ക് കത്തയച്ചതായ റിപ്പോർട്ടുകൾ വന്നത്. ഇസ്രായേലിനെ എതിരിടാൻ എല്ലാ പിന്തുണയും സിൻവാർ വാഗ്ദാനം ചെയ്തിരുന്നു. അതിനുശേഷമുണ്ടായ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ നിലനിന്നിരുന്ന സംഘർഷത്തെ വലിയ യുദ്ധത്തിലേക്കാണ് നയിക്കുന്നത്. അതേസമയം വെസ്റ്റ് ബാങ്കിലും ഖാൻ യൂനിസിലും അതിശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേൽ ഇപ്പോഴും തുടരുകയാണ്. ഇസ്രായേൽ സൈന്യം വീടുകളിലേക്ക് ഇരച്ചു കയറുകയാണെന്നും കുട്ടികളെയടക്കം 70 പേരെ അറസ്റ്റ് ചെയ്തുവെന്നും റിപ്പോർട്ടുകളുണ്ട്.